വെൽക്കം ബാക്ക് അവർ ചാനൽ. എട്ടാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 2, നമ്മളൊരു കവിതയാണ്. കവിത നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുഖ ദുഃഖ് കി ഖേൽ മുച്ചൗനി ഗോലേ ജീവൻ അപ്പുന മുഖ് ഇൻ പങ്ക്തിയോം ക ആശയ്ക്കാഹേ. രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികളുടെ ആശയം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ആങ്ക് മിഷൗനി ഖേൽമേ കബി ഏക്ക് ചിപ്താഹേ തോ കബി ദൂസ്ര. ആങ്ക് മിഷൗനി എന്ന് പറഞ്ഞാൽ കണ്ണു പൊത്തിക്കളി. കണ്ണു പൊത്തിക്കളിയിൽ ഒരാൾ ഒളിക്കുമ്പോൾ വേറൊരാൾ. അങ്ങനെ ഇസ് പ്രകാർ ജീവൻ മേ സുഖ് ഔർ ദുഃഖ് ബാരി ബാരി സേ ആത്താ ജാത്താഹേ. ഇതേപോലെ ജീവിതത്തിലും സുഖവും ദുഃഖവും മാറി മാറി വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫിർ ഗൻ മേ ഓജൽ ഹോ ശശി ഫിർ ശശി സെ ഓജൽ ഹോ ഗൻ യഹാം ഗൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക് ഹേ. ഇവിടെ മേഘവും അതുപോലെ ചന്ദ്രനും എന്തിനെയൊക്കെയാണ് പ്രതീകമാക്കിയിട്ടുള്ളത്? ആൻസർ, മേക് ദുഃഖ ക പ്രതീക് ഹേ. മേഘം ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. ശശി സുഖ ക പ്രതീക് ഹേ. ചന്ദ്രൻ സുഖത്തിൻ്റെ പ്രതീകമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അവിരത് സുഖ് ബി ഉത്പീഡൻ ക്യാ ആപ് ഇസ് സേ സഹമത് ഹേ ക്യോം. അവിരത് സുഖ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖം, ഒരു ഉത്പീഡനാണ്, ഉള്ളിലൊരു വേദനയാണ്. ക്യാ ആപ് ഇസ് സേ സഹമത് ഹേ, നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? ക്യോം, എന്തുകൊണ്ട്? ആൻസർ, ജിസ് പ്രകാർ ദിൻ കെ ബാദ് രാത് ഔർ രാത് കെ ബാദ് ദിൻ ഹോത്താ ഹേ ഉസി പ്രകാർ സിന്ദഗിമേ സുഖേ ബാദ് ദുഃഖ് ഔർ ദുഃഖ് കെ ബാദ് സുഖ ക ക്രം ഹോത്താ ഹേ. അതായത് ജിസ് പ്രകാർ, ഏതു പ്രകാരത്തിലാണോ, ദിൻ കെ ബാദ് രാത്, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, പകൽ, പകലിനു ശേഷം രാത് രാത്രിയും, ഔർ രാത് കെ ബാദ് ദിൻ ഹോത്താ ഹേ, രാത്രിക്ക് ശേഷം പകലും ഉണ്ടാവുന്നു. ഉസി പ്രകാർ, അതേപോലെയാണ് സിന്ദഗിമേം, ജീവിതത്തിൽ സുഖ കെ ബാദ് ദുഃഖ് ഔർ ദുഃഖ് കെ ബാദ് സുഖ ക ക്രം ഹോത്താ ഹേ. സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും ക്രമമായി ഉണ്ടാകുന്നു. ഇസ്ലിയെ കവി കഹത്തേ ഹേക്ക് ദുഃഖ് കെ ബാദ് സുഖ ഹോത്തേ സമയ് വഹ് സ്യാദ ആനന്ദദായക ഹോത്താ ഹേ. അതുകൊണ്ട് കവി ഇവിടെ പറയുന്നത് ദുഃഖത്തിന് ശേഷം സുഖം വരുമ്പോൾ അത് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാകുന്നു. അർത്ഥാത് അവിരത് സുഖ് ഉത്പീഡൻ ഹേ, എന്തെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സുഖം ഒരു വേദനയാണ്. മേം ബി ഇസ് എ സഹമത്വവും, ഞാനും അതിനോട് യോജിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി, കവിതാസേ ശബ്ദ യുഗ്മോ ക ചയൻ കർക്കെ ലഗി. ശബ്ദ യുഗ്മ, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇതുപോലത്തെ ഒരുപാട് വാക്കുകളുണ്ട്. സുഖ ദുഃഖ്, നിഷാദിവ, സോത്ത ജാഗത, വിരഹമിലൻ, ഹാസ് അസ്രു. അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് വർഗ് പഹേലിക്ക് പൂർത്തി കറി. ഒരു പദപ്രശ്നം കൊടുത്തിട്ടുണ്ട്, വർഗ് പഹേലി, അത് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മുഖ ക സമാനാർത്ഥി ശബ്ദ്. ഇത് ദായി ഓർ എന്ന് പറഞ്ഞാൽ വലത്തോട്ടാണ്. മുഖം എന്നതിൻ്റെ വേറെ ഒരു സമാനാർത്ഥമായിട്ടുള്ള ശബ്ദ്. ആൻസർ, ആനൻ. രണ്ട്, രണ്ട് നമുക്ക് താഴോട്ടുള്ളത് നോക്കാം. നീച്ചേക്ക് ഓർ എന്ന് പറഞ്ഞാൽ താഴോട്ട്. സഫലത പാനക്കേലിയെ ഇസ് കി സെറൂരത്ത് ഹേ. സഫലതയ്ക്ക് വേണ്ടി ഇതിന് ഇതിൻ്റെ അത്യാവശ്യമുണ്ട്, നേട്ടത്തിന് വേണ്ടി. എന്താണ് ആൻസർ? ഇതാ രണ്ട്, മെഹനത്ത്. മെഹനത്ത് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെയും താഴോട്ടാണ്. മേഘഖേലിയെ ഇസ് കവിതാമേ പ്രയുക്ത് ശബ്ദ്. മേഘം എന്നതിന് ഈ കവിതയിൽ കൊടുക്കുന്ന വേറൊരു വാക്ക് ഏത്? ആൻസർ, ഘൻ. നാല്, നാലും താഴോട്ടാണ്. കവിതാമേ സൻസാർ ക പ്രതീകാത്മക ശബ്ദ്. കവിതയിലെ സൻസാർ, ലോകം എന്നതിൻ്റെ വേറൊരു പ്രതീകാത്മകമായിട്ടുള്ള ശബ്ദം ഏതാണ്? ആൻസർ, ജഗൻ. ജഗ്, ജഗ് എന്നാണ് ആൻസർ. അടുത്തത് അഞ്ചാമത്തെ നമുക്ക് വലത്തോട്ടുള്ളത് നോക്കാം.
ഇസ്ക അർത്ത് ഹേ ആകാശ്, ആകാശ് എന്നതിന് അർത്ഥമായി വരുന്ന വേറൊരു വാക്ക്. 5 ഗഗൻ. 6 സുഖ് ദുഃഖ് കെ മിലൻ സേ യഹ് പരിപൂർണ ഹോ ജാത്താ ഹേ. 6 ജീവൻ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പൂർണ്ണതയോടെയാണ് നമ്മുടെ ജീവൻ പരിപൂർണമാകുന്നത്. 7 ഉഷാക്ക അർത്ത്, ഉഷ എന്നതിൻ്റെ അർത്ഥം താഴോട്ടാണ് പ്രഭാത്. 8 സുഖ് ദുഃഖ് കിസ് വിധാക്കി രചനാ ഹേ, ഈ കവിത ഏത് വിധയിലുള്ള രചനയാണ്. 8 കവിത. ഇനി 9 വലത്തോട്ടാണ് യഹ് നിരന്തർക്ക സമാനാർത്ഥി ഹേ, നിരന്തർ എന്നതിൻ്റെ സമാനാർത്ഥിയായിട്ടുള്ള വേറൊരു വാക്ക്. 9 അവിരത്. നെക്സ്റ്റ് 10 യഹ് കബി നഹീം ബോൽന ചാഹിയേ, ഇതൊരിക്കലും പറയാൻ പാടില്ല. 10 താഴോട്ട് ജൂട്ട്. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. എല്ലാവർക്കും ഈ ഒരു പദപ്രശ്നം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ സുഖ് ദുഃഖ് എന്ന ചാപ്റ്ററിലുള്ളത്. പിന്നെ നമുക്ക് ഇനിയുള്ളത് നോക്കാം. സുഖ് ദുഃഖ് കവിതാക്ക ആശയിലേക്ക്, ഈ കവിതയുടെ ആശയം എഴുതാനാണ് നമുക്ക് എക്സാമിന് ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ആശയം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് കവിയെക്കുറിച്ചൊന്ന് എഴുതണം. പ്രസിദ്ധ ഛായാവാദി കവി സുമിത്രാനന്ദൻ പന്ത്ജിക്ക് മഷൂർ കവിതാ ഹേ സുഖ് ദുഃഖ്. പന്ത്ജി കഹത്തേ ഹേ കി വേ അപ്നേ ജീവൻ മേ സദാ സുഖ് യാ ദുഃഖ് നഹീ ചാഹ്തേ ഹേ. പ്രസിദ്ധ ഛായാവാദി കവിയായ സുമിത്രാനന്ദൻ പന്ത്ജിയുടെ ഫേമസ് ആയിട്ടുള്ള കവിതയാണ് സുഖ് ദുഃഖ്. ഇവിടെ അദ്ദേഹം പറയുന്നത് വേ അപ്നേ ജീവൻ മേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും സുഖ് യാ ദുഃഖ് നഹീ ചാഹ്തേ ഹേ, സുഖവും ദുഃഖവും എപ്പോഴും ഉണ്ടായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഉൻ ധോനം ക മേൽ ഹോനാ ചാഹിയെ, രണ്ടിൻ്റെയും ഒരു കൂടിച്ചേരലാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ജെയ്സേ ബച്ചെ ആങ് മിച്ചൗണി ഗേൽ മേ കുച്ച് സമയ ആങ്കയും ബന്ദ് കർക്കേ ഫിർ ഘോൽ ദേത്തേ ഹേ, ഉസി പ്രകാർ ജീവൻ കെ ഖേൽ മേ സുഖ് യാ ദുഃഖ് കുച്ച് സമയ ആങ്ക് ഗോലെ ഔർ ഫിർ ബന്ദ് കരേ. അതായത് കുട്ടികൾ കണ്ണുപൊത്തി കളിക്കുന്നത് പോലെ കണ്ണടച്ചിട്ട് ഒരാൾ കളിക്കുമ്പോൾ അതുപോലെ വേറൊരാൾ എന്താണ് കണ്ണടയ്ക്കുന്നു, ഇതേപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരു കണ്ണുപൊത്തിക്കളി പോലെ മാറി മാറി വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഹനേക്ക മത്ലബ് ഹേക്ക് മാനവിക്ക് ജീവൻമേ കുറ്റ് സമയ സുഖ് ഹേ ഔർ കുറ്റ് സമയ ദുഃഖ്. എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ദുഃഖവുമുണ്ട്, കുറച്ച് സമയം സുഖവുമുണ്ട്. തബി ജീവൻ ഗേൽ കി ഹീ തര മസേദാർ ഹോക, അപ്പോഴാണ് ജീവിതം ഒരു കളി പോലെ രസകരമാവുകയുള്ളൂ. നെഹിത്തോ ജീനാബി കഠിൻ ഹോക, അല്ലെങ്കിൽ ജീവിക്കുന്നത് വളരെയധികം കഠിനമാകും. ഇനി അടുത്ത പാരഗ്രാഫ്. ജീവൻമേ സുഖ് ഔർ ദുഃഖ് ക മീഠ മിലാപ് ഹോനാ ചാഹിയേ, ജീവിതത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരമായ ആ ഒരു എന്താണ് ഒരു വിരഹം ഒരു ഒത്തുചേരലുണ്ടാകണം. ജി സമയ കുച്ച് സമയ ബാദലോമേ അദൃശ്യരഹിനേക്ക് ബാദ് ചന്ദ്രമ ആകാശ്മേ ഫിർ ചാന്ദിനി ഫൈൽത്താഹേ, ഉസി പ്രകാർ കുച്ച് സമയത്തക്ക് ദുഃഖോമേ അദൃശ്യരഹിനേക്ക് ബാദ് സുഖ് കോബി ഫിർ ജീവൻമേ ദർശൻ ദയനാ ചാഹി. അതായത് കുറച്ച് സമയം കാർമേഘത്തിനകത്ത് പെടുന്ന ചന്ദ്രനെ പോലെ പിന്നീട് വീണ്ടും ആ ചന്ദ്രൻ കാർമേഘത്തിൻ്റെ വെളിയിലേക്ക് വരുന്നു, അവിടെ പ്രകാശം വരുന്നു. ഇതേപോലെ ദുഃഖത്തിൻ്റെ അദൃശ്യത്തിൽ സുഖം മറയുകയും പിന്നീട് എന്താണ് ആ സുഖം ജീവിതത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. ബാദലോമേ ചിപ്പേ ചാന്ദിക്ക് ദിഖായ് ദേത്തേ ഹി മൻകു ബഡ ആനന്ദമില്ലാത്ത ഹി, എന്താണ് കാർമേഘത്തിൽ ഒളിച്ച ചന്ദ്രനെ കാണുമ്പോൾ മനസ്സ് എത്ര എപ്രകാരമാണോ സന്തോഷിക്കുന്നത്. വൈസേ ഹി കുഷ് കാൽ തക്ക് ദുഃഖ് കാരണേക്ക അനുഭവിക്കേ ബാദ് മാനവക്കോ സുഖമില്ലേക്ക തോ ഉസേ ഉസ് സുഖസേ അത്യന്ത് സന്തോഷമില്ലാഹേ. അതേപോലെയാണ് കുറേ കാലം ദുഃഖം അനുഭവിച്ച ഒരാൾക്ക് പിന്നീട് സുഖം കിട്ടുമ്പോൾ അത്യന്ത് അദ്ദേഹം വളരെയധികം സന്തോഷവാനാകുന്നു. ഇസിസേ കവി ക ചാഹ്താഹേ മാനവ് ജീവൻമേ സുഖ് ദുഃഖ് ഭാര്യ ഭാര്യസേ ആയേത്തോ അച്ചാഹോക. അതുകൊണ്ടാണ് കവി പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണമെന്ന്.
അപ്പം നമ്മുടെ നമ്മളിപ്പോൾ ആശയം ടിപ്പണി എങ്ങനെ എഴുതാമെന്നാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതുപോലെ ഈ ഒരു ടിപ്പണി നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. എല്ലാവരും ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് 8-ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാ കുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.